പുതുപ്പള്ളിയിൽ വികസന ചർച്ച സി പി എമ്മിന് വൈകി വന്ന വിവേകമെന്ന് മുൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മനോരമ ന്യൂസിനോട്. പിണറായി വിജയൻ ആദ്യകാലത്ത് മണ്ഡലത്തിലേക്ക് ഒരിക്കൽ പോലും തിരിഞ്ഞു നോക്കാത്തയാളാണ്. ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന മണ്ഡലങ്ങളിലൊന്നാണ് കൂത്തുപറമ്പ്. ധർമ്മടം വികസനത്തെപ്പറ്റി ചിന്തിച്ചു തുടങ്ങിയത് അടുത്ത കാലത്താണ്. അതേസമയം ഉമ്മൻചാണ്ടി 140 മണ്ഡലങ്ങളിലും വികസനം നടപ്പാക്കി. പുതുപ്പള്ളിയിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ചാണ്ടി ഉമ്മൻ ജയിക്കുമെന്നും മുല്ലപ്പള്ളി മനോരമ ന്യൂസിനോട് പറഞ്ഞു. ഇതൊരു വൈകി വന്ന വിവേകമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ കണ്ണൂരിൽ നിന്ന് ദീർഘവർഷക്കാലം ഇന്ത്യൻ ലോകസഭയിലേക്ക് പോയ ആളാണ്. ആ സന്ദർഭത്തിൽ എൻ്റെ അസംബ്ലി സെഗ്മെൻറ്റിൽ അന്ന് ശ്രീമാൻ പിണറായി വിജയൻ MLA ആയിരുന്നു. ഒരിക്കൽ പോലും നിയോജകമണ്ഡലത്തിൽ അദ്ദേഹം വരാറുണ്ടായിരുന്നില്ല. ഒരു വികസനം അവിടെ ഉണ്ടായിട്ടില്ല. ഈ സമീപകാലത്താണ് അവർ വികസനത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചത്. എന്നാൽ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിക്ക് പുതുപ്പള്ളി മാത്രമല്ല 140 നിയോജകമണ്ഡലവും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലങ്ങൾ തന്നെയാണ്. എല്ലാ വികസനവും കൊണ്ടുവന്ന അദ്ദേഹം തന്നെയാണ്. ഇപ്പോൾ കണ്ണൂർ തന്നെ നോക്ക്, ഞാൻ ഉത്തര മലബാറിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ഈ സമീപകാലം വരെ എയർ കണക്ടിവിറ്റി ഉണ്ടായിരുന്നില്ല. ആ കണ്ണൂർ വിമാനത്താവളം കൊണ്ടുവന്നത് ശ്രീമാൻ ഉമ്മൻചാണ്ടിയാണ്. എന്താണ് ധർമ്മടത്ത് വികസനം? അതിനു മുമ്പുണ്ടായിരുന്ന കൂത്തുപറമ്പിലെ വികസനം എന്താണ്? കേരളത്തിലെ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന നിയോജകമണ്ഡലങ്ങളിലൊന്നാണ് ഇപ്പോഴും കൂത്തുപറമ്പ്. ഇപ്പോഴും ധർമ്മടത്ത് ചില കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ ചില ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഒരു അത്ഭുതമല്ല. ഇന്ത്യയിൽ ഏറ്റവും അധികം രാഷ്ട്രീയ കൊലപാതകം നടക്കുന്ന പ്രദേശങ്ങൾ ഒന്നാണ് കണ്ണൂർ എന്ന കാര്യം മറക്കരുത്. ആ കണ്ണൂരിനെ സമാധാനത്തെ തിരിച്ചു കൊണ്ടുവരുന്നവർക്ക് സാധിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി വേഴ്സസ് പിണറായി അല്ല, ഞങ്ങളിവിടെ ശുദ്ധമായ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അത് 7 വർഷക്കാലം ഈ നാട്ടിനെ ഭരിച്ച് മുടിച്ച അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് കേരളത്തെ മാറ്റിയ, അഴിമതിയുടെ മൂർത്തി മത്ഭാവമായിട്ട് മാറിയിരിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയുടെ 7 വർഷക്കാലത്തെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ഒരു ബാക്കിപത്രം അത് വായിക്കലായിരിക്കും ഈ തെരഞ്ഞെടുപ്പ്. ഞാൻ ഉറപ്പിച്ച് പറയാം, ഇത് സർവകാല റെക്കോർഡായിരിക്കും വിജയത്തിൻ്റെ കാര്യത്തിൽ. ഒരു സംശയമില്ല, ഈ സ്ഥാനാർത്ഥിയെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഹൃദയത്തോട് ചേർത്ത് ഏറ്റുവാങ്ങിയിരിക്കുന്നു.